ദൈവത്തിന്റെ പരിശുദ്ധിയെ ആർക്കും ചോദ്യം ചെയ്യാനില്ല. അവരുടെ ദർശനാപരമായ കഴിവുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെയെല്ലാമുള്ള നാല് മഹത്തുക്കളായ ഇമാമുകളെയും അവരുടെ വൈജ്ഞാനികമായ പാരമ്പര്യത്തെയും എല്ലാം ആധുനിക തലമുറകൾ എവിടെയോ നിന്ന് ചോദ്യം ചെയ്യാൻ ശ്രമിക്കുകയും വിമർശനത്തിന്റെ ചാട്ടുളികളും നിഷേധത്തിന്റെ അബദ്ധ സഞ്ചാരങ്ങളും വിമർശനത്തിന്റെ അപകടകരമായ പിന്നാമ്പുറങ്ങളും ആധുനിക സമുദായത്തിന്റെ ആത്മീയ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ ആ മഹത്തുക്കളെ കുറിച്ചുള്ള സാർവലൗകികമായ അംഗീകാരത്തിന്റെ അടയാളങ്ങളെയും യോഗ്യതയുടെ പ്രപഞ്ചത്തെയും പ്രമാണത്തിന്റെ പിന്നാമ്പുറത്തു നിന്നുകൊണ്ട് പ്രാഥമികമായ ഒരു പഠനം മാത്രമാണ് ഇവിടെ നാം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഗഹനമായ ഇമാമുകളിലേക്ക് കടക്കാൻ നമുക്ക് സമയം പോരാ. അവരുടെ വൈജ്ഞാനികമായ വിൽപ്പത്തിയെ കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല. അവരെ കുറിച്ച് ഒരു ഓട്ട പ്രദക്ഷിണത്തിന് വേണ്ടി മാത്രം ഈ ലളിതമായ സമയത്ത് നാം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ നാലു പേരെ കുറിച്ചും ഒരുമിച്ചൊരാമുഖം ഈ വിഷയത്തോട് കടപ്പെട്ടതാണ് എന്നതുകൊണ്ട് മാത്രം അല്പവാചകങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ലോകത്തുള്ള അറബ് രാജ്യത്തും അനറബ് രാജ്യത്തുമുള്ള ഇസ്ലാമിക പാരമ്പര്യം മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ 1100 കൊല്ലത്തെ ഇസ്ലാമിക പാരമ്പര്യത്തിൽ എവിടെയെങ്കിലും നാല് മദ്ഹബിൽ ഒരു മദ്ഹബിനെ അംഗീകരിക്കാത്ത ഒരു പണ്ഡിതനെയും ഒരു മുസ്ലിം ജനവിഭാഗത്തെയും കാണാൻ കഴിയില്ല. 1100 കൊല്ലം ലോക മുസ്ലിമീങ്ങൾക്ക് കടന്നുപോയി. അഥവാ 3-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ബഹുമാനപ്പെട്ട അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ലോകത്തോട് യാത്ര പറഞ്ഞത് മുതൽ ഇന്നേ വരെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ 1100-ോ 1000 കൊല്ലമോ ലോക മുസ്ലിമീങ്ങൾ പിന്നിട്ടപ്പോൾ അറബ് രാജ്യമാകട്ടെ, അനറബ് രാജ്യമാകട്ടെ, പടിഞ്ഞാറൻ രാജ്യമാകട്ടെ, പൗരസ്ത്യൻ രാജ്യമാകട്ടെ, എവിടെയാണെങ്കിലും പരിശുദ്ധരായ ഇമാമുകളുടെ സാരഥ്യത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു മുസ്ലിം ജനവിഭാഗവും എവിടെയും ഉണ്ടായിട്ടില്ല എന്നാണ് കൃത്യമായി ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അറിയുന്നത്. മാത്രമല്ല, നമ്മൾ മഹത്തുക്കളായി ഉദ്ധരിക്കുന്ന, നമ്മൾ ഗ്രന്ഥങ്ങൾ അവലംബിക്കുന്ന, നമ്മൾ മഹാന്മാരായി പരിചയപ്പെടുത്തുന്ന എല്ലാ ഇമാമിങ്ങളെയും പരിശോധിച്ചു നോക്കിയാൽ അഥവാ ലോകോത്തരമായി അംഗീകരിക്കപ്പെടുന്ന ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രമാണമാകുന്ന പരിശുദ്ധമായ ഹദീസിന്റെ വക്താക്കളായി നാം അവലംബിക്കുന്ന ഗ്രന്ഥങ്ങളുടെ മുഴുവനും രചയിതാക്കൾ 4 മദ്ഹബിനെ അംഗീകരിച്ച മഹത്തുക്കളായിരുന്നു എന്ന് സൂക്ഷ്മമായി ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. ആ ഇമാമിങ്ങളുടെ കാലം മുതൽ ഇങ്ങോട്ട് വരുന്ന 1000 കൊല്ലത്തിന്റെ ഇടയിൽ ലോകത്ത് എവിടെ കഴിഞ്ഞുപോയ ഏത് പണ്ഡിതനെ പരിശോധിച്ചാലും അവരെല്ലാവരും 4-ൽ 1 മദ്ഹബിനെ അംഗീകരിച്ചവരായിരുന്നു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം സുബുക്കി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നറാ അന്ന ശാഫിഇയ ومالكا وابا حنيفة والسفيانين واحمد والاوزاعي واسحاق وبسائر ائمة المسلمين على هدى من ربهم في العقائد وغيرها ولا التفات لمن تكلم فيهم بما هم بريئون من. ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, നറ അന്ന ശാഫിഇയ, ശാഫിഇ ഇമാം റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ കാണുന്നു. വമാലിക്കൻ, ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിനെയും. വഅബ ഹനീഫത, അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിനെയും. വസ്സുഫിയാനൈനി, സുഫിയാനു സൗരിയയും സുഫിയാൻ ഇബ്നു ഉയൈനയും. വഅഹ്മദ, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെയും. വൽ ഔസായിയ, ഔസായി ഇമാം റളിയല്ലാഹു അൻഹുവിനെയും. ഇസ്ഹാഖ് ഇബ്നു റാഹവൈ, അതുപോലെ തന്നെ ദാവൂദുല്ലാഹിരിയെയും, അതുപോലെയുള്ള മുസ്ലിം പണ്ഡിതന്മാരായ മഹത്തുക്കളെയെല്ലാം നമ്മൾ കാണുന്നു. അലാഹുദം മിർ റബ്ബിഹിം, അല്ലാഹുവിൽ നിന്നുള്ള വിശുദ്ധമായ മാർഗദർശനത്തിന്റെ മാർഗദീപങ്ങളായി നമ്മൾ കാണുകയാണ്. ഫിൽ അഖായിദി, പരിശുദ്ധമായ വിശ്വാസ പ്രമാണങ്ങളിലും അല്ലെങ്കിൽ അവരുടെ വിശ്വാസ തലങ്ങളിലും. വഗൈരിഹ, അതല്ലാത്ത മറ്റു തലങ്ങളിലുമെല്ലാം. വലൽതിഫാത ലിമൻ തകല്ലമ ഫീഹിം, അവരെ കുറിച്ച് എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉദ്ധരിക്കുകയോ ചെയ്ത ഏതെങ്കിലും വാചകങ്ങളിലേക്ക് നമുക്ക് യാതൊരു ശ്രദ്ധയും ഇല്ല. ബിമാഹും ബരിഊന മിൻഹു, കാരണം അവരത്തരം അത്തരം അബദ്ധമായ വീക്ഷണങ്ങളെയും തെറ്റായ വഴികളെയും തൊട്ട് തീർത്തും മോചനം സിദ്ധിച്ചവരാണ്. അതുകൊണ്ട് അവരെ കുറിച്ച് നമുക്ക് പരാമർശമില്ല. അവരെല്ലാവരും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും നിഷ്ഠയുടെയും
പ്രാമാണികമായ കണിശതയുടെയും തലയിൽ മാത്രമുള്ളവരാണ് തലത്തിൽ മാത്രമുള്ളവരാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. എന്നാൽ ഇതേ പരാമർശം തന്നെ മറ്റൊരു വാചകത്തിലൂടെ ഖാതിമത്തുൽ മുഹഖിഖീൻ ഇബ്നു ഹജ്ർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുന്ന് പരിശുദ്ധമായ പരിശുദ്ധരായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്താൻ ഖൈറാത്തുൽ ഹിസാൻ ഫീ മനാഖിബി അബീ ഹനീഫത്ത് നുഅമാൻ എന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിലൂടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്ർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു വനഅഅ്തഖിദു അന്ന അബാ ഹനീഫത്ത നമ്മൾ അംഗീകരിക്കുന്നു അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു വമാലികൻ വശാഫഈ വഅഹ്മദ് വസുഫിയാനൈ അവിടുന്ന് ബഹുമാനപ്പെട്ട നാല് മദ്ഹബിന്റെ ഇമാമുകളും അതുപോലെ തന്നെ രണ്ട് സുഫിയാന്മാരും അവരെല്ലാവരും ഫഖദ് ഊതു മിനൽ ഉലൂമിൽ ദുനിയ അവർക്ക് ദൈവികമായ പരിജ്ഞാനത്തിന്റെ പർവ്വങ്ങളെ ലഭിച്ച ആളുകളാണ് വൽമവാഹിബൽ ഇലാഹിയ അല്ലാഹുവിൽ നിന്നുള്ള ദാനങ്ങളെയും വിജ്ഞാനത്തെയും സിദ്ധിച്ച മഹത്തുക്കളായ ആളുകളാണ് എന്ന് മാത്രീക്ക വളരെ സൂക്ഷ്മമായ മതവിധി നിർദ്ധാരണത്തിന്റെ യോഗ്യതയും അഥവാ പ്രമാണങ്ങളിൽ നിന്ന് വിധികളെയും വിധങ്ങളെയും ക്രമങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നിർദ്ധാരണം ചെയ്ത് ഗവേഷണം ചെയ്ത് എടുക്കാൻ യോഗ്യരാണെന്നും അവിടുന്ന് വിശാലമായ ആത്മജ്ഞാനത്തിന്റെ ഉടമകളാണെന്നും അതുപോലെ തന്നെ അവിടുന്ന് ആധ്യാത്മികമായ സൂക്ഷ്മതയും മതകീയമായ പരിജ്ഞാനവും അവിടുന്ന് പ്രൗഢിയും ആരാധനയും എല്ലാമുള്ള ആളുകളാണ്. ഒരു മറ്റൊരാൾക്കും പ്രാപിക്കാൻ കഴിയാത്ത മറ്റുള്ള ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത വളരെയേറെ ഔന്നത്യങ്ങളെ ഇബാദത്തിലും പരിജ്ഞാനത്തിലും സൂക്ഷ്മതയിലുമെല്ലാം എത്തിപ്പിടിക്കുകയും സ്വാധീനിക്കുകയും ചെയ്ത മഹത്തുക്കളാണ് നാല് മദ്ഹബിന്റെ ഇമാമുകളും അവരുടെ സഹസഞ്ചാരികളായ മഹത്തുക്കളുമെന്ന് ഇബ്നു ഹജ്ർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുന്ന് അബൂ ഹനീഫത്ത് നുഅമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മുടെ പരാമർശത്തിന്റെ തുടക്കം. നാല് മദ്ഹബിന്റെ ഇമാമുകളുടെയും പശ്ചാത്തലം വൈജ്ഞാനികമായ തീഷ്ണമായ ചർച്ചകൾ നടക്കുന്ന കാലമാണ്. അങ്ങനെയുള്ള ഉമവിയ ഭരണകൂടത്തിന്റെ കാലഘട്ടം ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടുന്നു. അബ്ബാസിയ ഭരണകൂടത്തിന്റെ കടന്നുകയറ്റത്തിന് വേണ്ടി ലോകം കാത്തിരിക്കുന്നു. കഴിഞ്ഞുപോയ ഖലീഫമാരുടെ ചരിത്രത്തിൽ നിന്ന് ലോകം അബദ്ധമായ സഞ്ചാരത്തിലേക്ക് ഭരണകൂടങ്ങളും അല്ലാത്തവരുമെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഇടയിലാണ് മഹത്തുക്കളുടെ താരോദയമായി ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ലോകത്തെ കുതിച്ചു വരുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഖൈറുൽ ഖുറൂനി ഖർനി എന്റെ യുഗമാണ്, എന്റെ കാലഘട്ടമാണ്, എന്റെ നൂറ്റാണ്ടാണ് ഏറ്റവും മഹത്തരമായ നൂറ്റാണ്ട്. ആ നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു വരികയാണ്. സാബിത്ത് എന്ന ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്നാണ് മഹത്തുക്കളുടെ മഹാത്മാവിന്റെ പേര്. നുഅ്മാൻ എന്ന പേര്, സാബിത്ത് എന്ന പിതാവിന്റെ പേര്. ആ സാബിത്ത് എന്ന മഹാത്മാവ് ബഹുമാനപ്പെട്ട കണ്ടുമുട്ടാനിടയായി. അവിടുത്തെ സന്നിധിയിൽ ചെന്നു, അല്ലയോ പ്രിയപ്പെട്ട അലിയുബിനെ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവേ, അവിടുത്തെ അനുഗ്രഹത്തിന്റെയും പ്രാർത്ഥനയുടെയും സിദ്ധികൾക്ക് ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ തിരുസമിതത്തിലേക്ക് ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വദഅ ലഹു ബിൽ ബറകതി വറഹ്മ അവിടുന്ന് ദുആരന്ന് കൊടുത്തു, നിങ്ങൾക്ക് അല്ലാഹു തആല അനുഗ്രഹം നൽകട്ടെ, ആശിസുകൾ അർപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കൊടുക്കുക. ആ പ്രാർത്ഥനയുടെ ഫലമായി മഹാത്മാവിന് ലഭിച്ച സമ്മാനമാണ് മഹദീയ മഹാനായ നുഅ്മാൻ എന്ന് പറയുന്ന പൊന്നുമോൻ എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. പേർഷ്യയുടെ പ്രവിശ്യയിൽ സാബിത്തി എന്ന് പറയുന്ന ഇസ്ലാമിക നിഷ്ഠയുള്ള ഒരു പിതാവ് അലി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കഴിഞ്ഞ താബിഈ അങ്ങനെയുള്ള മഹാത്മാവിന്റെ മകനായിട്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുന നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്ന് പേരുള്ള അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അതും ആത്മനിഷ്ഠയുള്ള ഒരു മാതാവാണ്.
എന്ന് പറഞ്ഞാൽ ലോക ചരിത്രം മുഴുവനെ പരിശോധിച്ചു നോക്കിയാൽ എല്ലാ മഹത്തുക്കളുടെയും മാതാപിതാക്കളുടെ വ്യക്തിപ്രഭാവങ്ങൾക്ക് അവർ ലോകത്തോട് പഠിപ്പിച്ചു തരുന്ന ദർശനങ്ങളോട് വളരെ വലിയ സ്വാധീനമുണ്ട്. ബഹുമാനപ്പെട്ട ഇബിന് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ വ്യക്തിത്വ രൂപീകരണത്തിൽ പ്രിയപ്പെട്ട മാതാവിന്റെ പങ്ക് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ മാതാവിന്റെ സ്വാധീനം നമുക്കറിയാം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുന അൽ ഇമാം അഷ്ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ വൈജ്ഞാനികമായ സബര്യകളുടെയും ചർച്ചകളുടെയും സഞ്ചാരത്തിന്റെയും പ്രയാണത്തിന്റെയും എല്ലാം ഇടയിൽ ആദരണീയയായ മാതാവിന്റെ നിറ സാന്നിധ്യത്തെ ലോകം മുഴുവനും പഠിച്ചറിഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് അവസരം കിട്ടിയാൽ അതിലേക്ക് നമ്മൾ പ്രായേണ കടന്നു വരുന്നതാണ്. ഏതായാലും അങ്ങനെയെല്ലാമുള്ള ബഹുമാനപ്പെട്ട സയ്യിദുന നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന മഹാനായ ലോക ചരിത്ര പുരുഷന്റെ മാതാവ് മഹത്തുക്കളായ പണ്ഡിതന്മാരിൽ നിന്ന് വിജ്ഞാനം പഠിച്ച മഹതിയാൾ. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായാൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു സർ എന്ന് പറയുന്ന സമകാലിക പണ്ഡിതന്റെ അടുക്കലേക്ക് പോകും. എന്നിട്ട് സംശയ നിവാരണം നടത്തും. ചിലപ്പോൾ മകനെ പറഞ്ഞുവിടും. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് അനുസ്മരിക്കുകയാണ്, വറുബ്ബമ അമറത്തിനി അൻ അദ്ഹബ ഇലൈഹി വാസ്അലഹു മസ്അലതൻ ഫാതീഹി വാദ്കുർഹാ ലഹു. ചിലപ്പോഴൊക്കെ എന്നോട് പറയും, മോനെ ഉമർ ഇബ്നു സർ എന്ന് പറയുന്ന മഹാനായ ഉസ്താദിന്റെ അടുക്കലേക്ക് ചെല്ലണം, എന്റെ ഈ മസ്അല നീ ഒന്ന് ചോദിക്കണം, ചോദിച്ചിട്ട് വന്ന് എന്നോട് പറഞ്ഞു തരണം. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ദർസിലേക്ക് പഠിക്കാൻ വേണ്ടി പോയി, അവരിൽ നിന്നെല്ലാം വൈജ്ഞാനിക സാഗരങ്ങളെ തേടിയെടുത്തു, ഞാൻ പള്ളിയിലെ മുദരിസായി, എന്നിട്ട് പോലും എന്നോട് പറയാറുണ്ട് മോനെ ഉമർ ഇബ്നു സർ തങ്ങളുടെ അടുക്കൽ പോയി എന്റെ സംശയത്തിന് നിവാരണം നേടിക്കൊണ്ടുവരണം. ചിലപ്പോഴൊക്കെ ചെല്ലുമ്പോൾ മഹാനവർക്കറിയാം, ഈ കടന്നു ചെല്ലുമ്പോൾ ഉമർ ഇബ്നു സർ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനറിയാം ഈ ചോദിക്കാൻ വരുന്ന നുഅ്മാൻ ഇബ്നു സാബിത്തിന്റെ ഉമ്മയാണ് ഈ സംശയം ഉയർത്തിയതെങ്കിൽ ഈ നുഅ്മാൻ ഇബ്നു സാബിത്തിന് ഈ വിഷയത്തിന് മറുപടി പറയാൻ കഴിവുള്ള ആളാണ്. അപ്പൊ ഒരു സംഭവം മഹാനവറുകൾ പറയാണ്, ഒരു ദിവസം എന്നോട് ഉമ്മ പറഞ്ഞു, മോനെ ഉസ്താദിന്റെ അടുക്കൽ പോകണം, എന്റെ ഈ സംശയത്തിന് നിവാരണം തേടണം. അങ്ങനെ പോയി. ചെന്നപ്പോ എന്നോട് ആ ഉസ്താദ് ചോദിച്ചു, ഉമർ ഇബ്നു സർ ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ട നുഅ്മാനെ നിങ്ങൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത്? അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, വിഷയം ഇങ്ങനെയാണ്, മസല അങ്ങനെയാണ്, എന്നാൽ ഇത് പോയി ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കണം, അതങ്ങ് പറഞ്ഞു കൊടുത്താ പോരായിരുന്നോ? അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, എന്റെ ഉമ്മ എന്നോട് കൽപ്പിച്ചത് അനുസരിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതവിടെ പറഞ്ഞുകൊള്ളാം. യഥാർത്ഥത്തിൽ മസ്അല പറയുന്നത് ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്ന അബൂ ഹനീഫ ഇമാം തങ്ങൾ തന്നെയാണ്. ഉസ്താദ് പറഞ്ഞതല്ല, ഉമ്മയെ അനുസരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഒരു തവണ ഉമ്മ എന്നോടൊരു മസല ചോദിച്ചു, ഞാനതിന് മറുപടി പറഞ്ഞു, ഉമ്മാക്ക് മതിയായില്ല. അങ്ങനെ ഞാനും ഉമ്മയും കൂടി ഉമർ ഇബ്നു സർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. ഉമ്മ ചോദിച്ചു, അല്ലേ ഉസ്താദേ, ഈ വിഷയത്തിലുള്ള മറുപടി എന്താണ്? അപ്പൊ ഉസ്താദ് പറഞ്ഞു, മറുപടി നിങ്ങളുടെ മകനോട് തന്നെ ചോദിക്കാനാണ്. അവിടെ വെച്ച് എന്നോട് ചോദിച്ചു, ഞാൻ ആ മറുപടി പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു സർ പറഞ്ഞു, അതെ അത് തന്നെയാണ് മറുപടി. എന്നാലും അവിടുന്ന് പ്രിയപ്പെട്ട ആദരണീയായ മാതാവിന്റെ അനുസരിക്കുന്നതിന് വേണ്ടി പലതവണയും ഞാൻ അങ്ങനെ പോയി വന്നിട്ടുണ്ട്. എന്റെ ഉമ്മ അത്രയും വലിയ നിഷ്ഠയും പണ്ഡിതന്മാരുടെ മതവിധികളെ അംഗീകരിക്കുന്ന സ്വഭാവമുള്ള മഹതിയുമായിരുന്നു എന്ന് ലോക വൈജ്ഞാനിക ചക്രവർത്തിയായി പിൽക്കാലത്ത് വിലാസം നേടിയ സയ്യിദുന നുഅ്മാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റു ഇമാമിയങ്ങളിൽ നിന്നെല്ലാം ചരിത്രപരമായി ഭാഗ്യത്തിന്റെ തിലകങ്ങളെ ഒരുപാട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. കാരണം മഹാനവർകൾ ജനിക്കുന്ന ഹിജ്റ 80 മഹാന്മാരായ സ്വഹാബത്തിൽ പലരും ജീവിച്ചിരിപ്പുണ്ട്. അതിൽ ഒരു മഹാനാണ് സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 കൊല്ലം ഖിദ്മത്ത് എടുത്തു കൊടുത്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. സഹൽ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. അബു തുഫൈൽ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെയുള്ള പ്രമുഖരായ സ്വഹാബികൾ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പേർഷ്യയുടെ പ്രവിശ്യയിൽ ജനിച്ചു വരുന്ന സമയത്തുണ്ടായിരുന്നു. മാത്രമല്ല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു
സഹോദരനും വൈജ്ഞാനികമായി കേന്ദ്രീകരിച്ചിരുന്നത് ബഗ്ദാദിന്റെ ഏരിയ ആയിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും കേന്ദ്രീകരിച്ചിരുന്നത് മദീനയായിരുന്നു. അങ്ങനെ ഓരോ സഹാബാക്കളും ഓരോ പ്രവിശ്യകൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയായിരുന്നു കേന്ദ്രമാക്കി വെച്ചിരുന്നത്. ഇങ്ങനെ ഓരോ സഹാബാക്കളിൽ ലോകത്തിന്റെ വിഭിന്ന ദിക്കിലേക്ക് മാറി മാറി പോയപ്പോൾ മഹത്തുക്കളായ സഹാബാക്കളുടെ സാന്നിധ്യത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ശഅറാനി അവിടുത്തെ തബഖാത്തിൽ രേഖപ്പെടുത്തുന്നത് കാന ഫീ സമനിഹി അർബഅത്തു മിന സഹാബ അർബഅത്തു മിന സഹാബ ബഹുമാനപ്പെട്ട അനസ് ഇബ്നു ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പ്രമുഖരായ നാല് സഹാബികൾ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് ഒരാളിൽ നിന്നും ഒരു നിവേദനം പോലും ചെയ്തിട്ടില്ല എന്ന ഒരു പരാമർശം ഇമാം ശഅറാനി അവിടുത്തെ തബഖാത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഏതായാലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു വരാം. മഹത്തുക്കളായ സ്വഹാബാക്കളുടെ സാന്നിധ്യത്തിൽ പിറന്നു വീഴാൻ ഭാഗ്യം കിട്ടിയ മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിനെ കുറിച്ച് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്ന പരാമർശം വളരെ മനോഹരമാണ്. അദറക ജമാഅത്തൻ മിന സ്വഹാബത്തി കാനൂ ബിൽ കൂഫ, കൂഫയിൽ ഉണ്ടായിരുന്ന ഒരു സംഘം സ്വഹാബത്തിന് സഹാബത്തുമായി സന്ധിക്കുവാൻ അവസരമുണ്ടായി. ബഅദ മൗലിദിഹി ബിഹാസനത സമാനീൻ, ഹിജ്റയുടെ 80 കൊല്ലം അവിടെ ജനിച്ചതിനു ശേഷം ഒരുപാട് സ്വഹാബാക്കളുമായി സന്ധിക്കാൻ അവസരം ലഭിച്ചു. ഫഹുവ മിൻ തബഖത്തി താബിഈൻ, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു താബിഈങ്ങളുടെ ഗണത്തിൽപ്പെട്ടയാളാണ്. വലം യസ്ബുത് ദാലിക ലി അഹദിൻ മിൻ അയ്മത്തിൽ അംസാരിൽ മുആസിരീന ലഹു കൽ ഔസാഈ ബിശാം വൽ ഹമ്മാദൈനി ബിൽ ബസറ ഹമ്മാദ് ബിൻ സയ്ദ് മുഹമ്മദ് ബിൻ സലമ والثوري بالكوفة ومالك بالمدينة المشرفة والليث بن سعد بمصر ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇങ്ങനെ ഒരു ഭാഗ്യം സമകാലികരായ മറ്റൊരു പണ്ഡിതന്മാർക്ക് ലഭിച്ചിട്ടില്ല. ആരൊക്കെയാണെന്ന് അറിയുമോ? സിറിയയിൽ ജീവിച്ചിരുന്ന ഔസാ ഇമാം റളിയല്ലാഹു അൻഹു വലിയ പ്രസിദ്ധനായ പണ്ഡിതനാണ്, ഏകദേശം സമശീർഷനായ ആളാണ്. പക്ഷേ ഔസാ ഇമാം റളിയല്ലാഹു അൻഹുവിന് ഒരു സ്വഹാബിയെ കാണാൻ കഴിഞ്ഞില്ല. ഇങ്ങോട്ട് മാറിയാലോ ഹമ്മാദ് ഹമ്മാദുമാരെന്നറിയപ്പെട്ട രണ്ട് ഹമ്മാദുമാർ ബസ്റയിൽ ജീവിച്ചിരിപ്പുണ്ട്, അവർക്കും ഒരു സഹാബിയെയും കാണാൻ കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട സൗരി സുഫിയാനു സൗരി അവർ കൂഫയിൽ ജീവിച്ചിരുന്നു, എന്നിട്ടും ഒരു സഹാബിയെയും കാണാൻ കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഇമാം ദാരിൽ ഹിജറ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീനയിൽ ജീവിച്ചിരുന്നു, പക്ഷേ ഒരു സഹാബിയെയും കാണാനുള്ള നിയോഗം മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ലഭിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ മഹാന്മാരായ സ്വഹാബത്തിനെ കണ്ട് താബിഈങ്ങളുടെ തബഖയിലേക്ക് ചേരാൻ ഭാഗ്യം കിട്ടിയ മഹാത്മാവാണ് പണ്ഡിത ശ്രേഷ്ഠരാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ന് ചരിത്രം പറയുകയാണ്. എന്നാൽ ഇവിടെ ഇമാം ജലാലുദ്ദീൻ അസ്സുയൂത്തി റളിയല്ലാഹു അൻഹു, ലോകപ്രസിദ്ധനായ പണ്ഡിത വരേണ്യർ, 700 ഗ്രന്ഥങ്ങളുടെ രചയിതാവ്, എല്ലാ വൈജ്ഞാനിക ശാഖകളിലും ഗർഭം നിറഞ്ഞ ഗ്രന്ഥങ്ങളെ എഴുതി ലോകത്തോട് സംഭാവന ചെയ്ത മഹാത്മാവ്, മഹാനവർകൾ പറയുന്നു അദറക്കൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു മഹത്തുക്കളായ സ്വഹാബത്തിനെ കണ്ടു എന്ന് മാത്രമല്ല, ആ സ്വഹാബാക്കളിൽ നിന്ന് പല ആളുകളിൽ നിന്നും ഹദീസുകൾ നിവേദനം ചെയ്യാൻ മഹാത്മാവിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പ്രായത്തിന്റെ പരിമിതി കൊണ്ട് പല സ്വഹാബത്തിൽ നിന്നും ഉദ്ധരിക്കാൻ യാതൊരു സ്വാഭാവികമായും കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ജനിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബൂ അബി ഔഫ എന്ന സ്വഹാബി ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ ഹിജ്റ 87 മഹാനവർകൾ വഫാത്തായി. അപ്പോൾ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു 7 ഉള്ളൂ, അവിടുന്ന് ഹദീസ് നിവേദനം ചെയ്യാൻ സാധ്യതയില്ല. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഹിജ്റ 88 വഫാത്തായി. അന്ന് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിന് 8 ഉള്ളൂ, അതുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാൻ സാധ്യതയില്ല. അബു തുഫൈൽ എന്ന് പറയുന്ന സ്വഹാബി ഹിജ്റ 91 വഫാത്താകുന്നത്, ആ സമയത്തും ഒരുപക്ഷേ ഹദീസ് നിവേദനം ചെയ്തിരിക്കാൻ സാധ്യതയില്ല. എന്നാൽ ഒന്നുകൂടി കഴിഞ്ഞിട്ടാണ് 95 ഹിജ്റ 98 ആണ് ബഹുമാനപ്പെട്ട ഇമാം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്. സ്വാഭാവികമായും 18 പ്രായമുള്ള അല്ലെങ്കിൽ 15 പ്രായമുള്ള 16 പ്രായമുള്ള അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു അപ്പോൾ ഹദീസ് ഉദ്ധരിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നും അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട പ്രമുഖ
പ്രമുഖനായി അബു ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗഹനമായ ചർച്ചയുടെ തലത്തിലേക്ക് പോകാൻ ആരോഗ്യമുള്ള സദസ്സല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഈ വിഷയത്തോട് നീതി പുലർത്താൻ ഒരാമുഖം എന്ന നിലയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാത്മാക്കളുടെ ജീവിതത്തിന്റെ പാരമ്പര്യത്തെയും ചരിത്രത്തെയും തേജോപദം ചെയ്തുകൊണ്ട് ആളുകൾ കടന്നു വന്ന് പിൻഗാമികളെ അംഗീകരിക്കുകയും മുൻഗാമികളെ നിരാകരിക്കുകയും ചെയ്യുന്ന ചരിത്രപരമായ വൈരുദ്ധ്യത്തിന്റെ വേദനയാണ് നമ്മുടെ ആധുനിക മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിജ്റ 80 ജനിച്ച അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ അവഗണിക്കുകയും ഹിജ്റയുടെ 3rd century വിലാസം തേടിയ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നില്ല, അംഗീകരിക്കുന്നു എന്ന് വാദിക്കുന്നു. ഹിജ്റയുടെ 3rd century അവസാനം അവിടെയാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉദയം. എന്നാൽ ഹിജ്റ 1rd century അവസാനം അവിടെയാണ് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉദയം. ആ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ ഇമാം ബുഖാരിയെ അംഗീകരിക്കുന്നു എന്ന് വാദിക്കുന്ന വൈരുദ്ധ്യാധിഷ്ഠിത വാദത്തിന്റെ വേദന അനുഭവിക്കുന്ന ആത്മീയ മുസ്ലിം തലമുറയുടെ മുമ്പിലേക്കാണ് നമുക്ക് ഈ വിഷയം സമർപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇത്തരം പ്രാമാണികമായ ചില ചർച്ചകൾക്ക് നിങ്ങൾ എന്നോട് സഹകരിച്ചു തരിക. ഏതായാലും ചുരുക്കി പറയാം, അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു മഹത്തുക്കളായ പണ്ഡിതന്മാരുടെയും സ്വഹാബത്തിന്റെയും സാന്നിധ്യത്തിൽ വളരുകയാണ്. സുയൂത്തി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരുപാട് ഹദീസുകൾ സ്വഹാബത്തിൽ നിന്ന് നിവേദനം ചെയ്യാൻ നിയോഗം ലഭിച്ച മഹാനെന്ന് മാത്രമല്ല, അബ്ദുൽ കരീം ഇബ്നു അബ്ദുൽ വഹാബി എന്ന് പറയുന്ന പ്രസിദ്ധനായ പണ്ഡിതൻ സ്വഹാബത്തിൽ നിന്ന് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു കേട്ട ഹദീസുകളെ മാത്രം സമാഹരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഇതേ ഉള്ളൂ, അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ നിന്ന് കേട്ട ഹദീസുകൾ ഇത് മാത്രം സമാഹരിച്ചു കൊണ്ടുള്ളതാണ്. എന്നാൽ ഹദീസ് നിരൂപകനായ ഇമാം സഹബി അദ്ദേഹം എഴുതുന്നത് അൽഇമാമു അറാ അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു സഗീർ വഫി റിവായത്തിൻ റഅയ്തുഹു മിറാറാ, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരുപാട് തവണ ഞാൻ മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ മുഴുവനും നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ സാന്നിധ്യത്തിന്റെ പരിമളം അനുഭവിച്ച് അനുരാഗത്തിന്റെ ഗിരിപർവ്വങ്ങളിലേക്ക് മനസ്സുകൊണ്ട് കടന്നു ചെന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ പലതവണ കാണാനും അവിടുത്തെ ദാടിയിൽ മൈലാഞ്ചിയിട്ടിരിക്കുന്നത് എന്റെ കണ്ണിലും ഇപ്പോഴും ഇരിക്കുന്നു എന്ന് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി മക്കത്തെ പള്ളിയിൽ ദർസ് നടത്തുമ്പോ 16 വയസ്സുള്ള അബൂ ഹനീഫ ഇമാമതങ്ങൾ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലേക്ക് പോയി ആ സ്വഹാബിയുടെ ദർസിൽ ഇരുന്ന് പഠിക്കുകയും താബിഈങ്ങളിൽപ്പെട്ട മഹാനായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിന്റെ വളരെ പ്രാധാന്യമുള്ള മഹത്തുക്കളായ നിവേദകന്മാർ ഉദ്ധരിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. ഏതായാലും വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻ, മഹത്തുക്കളായ സ്വഹാബത്തിനോട് അനുധാവനം ചെയ്ത താബിഈങ്ങളുടെ ഗണത്തിൽപ്പെട്ട അഗ്രേസരന്മാരായ പണ്ഡിതന്മാരിൽ ഉന്നത ശീർഷനാണ് ഇമാമുൽ അഅലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ന ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന ഈ ചരിത്ര പുരുഷൻ അബൂ ഹനീഫ എന്ന പേരിലേക്ക് വരാനുള്ള കാരണം ചില ചരിത്രകാരന്മാർ പറഞ്ഞതും എന്നാൽ ബലം പരിശോധിക്കുമ്പോൾ അത്രയും ബലമില്ലാത്തതുമായ നിവേദനം, ഹനീഫ എന്ന ഒരു മകളുണ്ടായിരുന്നു, ആ മകൾ കാരണമായിട്ടാണ് അബൂ ഹനീഫ എന്ന പേര് വന്നത് എന്ന വിഷയത്തിന് ചരിത്രപരമായി ആരോഗ്യം കുറവാണ്. കാരണം ഹമ്മാദി എന്ന ഒരു പുത്രൻ മാത്രമേ ഉള്ളൂ എന്നാണ് പ്രബലമായ ചരിത്രമെല്ലാം പറയുന്നത്. എന്നാൽ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന് ആ പേര് വരാനുള്ള കാരണം എന്താണ് എന്ന് ചരിത്രം പരിധി നോക്കിയാൽ മഷിക്കുപ്പിക്ക് ഹനീഫ എന്നാണ് പേർഷ്യയിൽ പറയുക. മഷിക്കുപ്പിയും പേനയുമായി നടക്കുന്നയാൾ അഥവാ വൈജ്ഞാനിക ചർച്ചയുള്ളയാൾ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്താണെന്ന് ചോദിച്ചാൽ 30 അബൂ ഹനീഫമാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വൈജ്ഞാനികപരമായ ചർച്ചകളിൽ ഉപരി ലോകത്തേക്ക് കടന്നുപോയി ഒരുപാട് ചർച്ചകൾ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന് സംഭാവന ചെയ്തവരാണ്. എന്നാൽ ഈ 30 വരുന്ന അബൂ ഹനീഫമാരിൽ അവസാനം ഈ പേര് ബഹുമാനപ്പെട്ട പ്രസിദ്ധമായിമാരോട് ചെറിയ പരിചയമുണ്ട്, പരിശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാന ശാഖയിൽ ഇൽമുൽ കലാമുമായി ബന്ധമുണ്ട്, പക്ഷേ മഹാനവർകൾ വലിയ ബുദ്ധിമാനാണ്,
ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ വിലയിരുത്തുന്ന ആളാണ്. അങ്ങനെ ഒരിക്കൽ അറബി വ്യാകരണ ശാസ്ത്രം പഠിക്കാൻ അപ്പൊ മഹാത്മാക്കൾ പറഞ്ഞു, കൽബ് എന്നതിന്റെ ബഹുവചനം കുലൂബ് എന്നാണ്. അപ്പൊ കൽബ് എന്ന് പറഞ്ഞാൽ അതിന്റെയും ബഹുവചനം കുലൂബ് എന്നാകണം. കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം, കൽബ് എന്ന് പറഞ്ഞാൽ പട്ടി. അപ്പൊ കൽബ് എന്നതിന് സാധാരണ ബഹുവചനം പ്രയോഗിക്കുക കുലൂബ് എന്നാണ്. മഹാനവറുകൾ പറഞ്ഞു കെൽബ് പട്ടി എന്നർത്ഥം വരുന്ന കെൽബ് അതിന് കുലൂബ് എന്നാകണം. അങ്ങനെ തത്വപരമായ ഒരു ചർച്ച നടത്തി നോക്കി. അവസാനം പറഞ്ഞു, ഇങ്ങനെ നീതിയും ന്യായവും ഒന്നും പറയാൻ ബുദ്ധിക്ക് പ്രവേശനമില്ലാത്ത ഈ വ്യാകരണ ശാസ്ത്രവുമായി കെട്ടിമറിയാൻ ഞാനില്ല. മഹാനവറുകൾ പോയി പിന്നീട് ഈ ദിഷണ ഉപയോഗിക്കാൻ എവിടെയാണ് സ്ഥലം. അങ്ങനെയാണ് കടന്നു ചെല്ലുന്നു. നാളെ അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറയാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇൽമുൽ കലാമുമായി ചർച്ച നടത്തുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ പോവുകയാണ്. കച്ചവടക്കാരനാണ്, മാർക്കറ്റിൽ വസ്ത്രം കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരൻ, അതോടൊപ്പം വളരെ ദിഷണയുള്ളയാൾ, സൂക്ഷ്മതയുള്ള വ്യക്തി, ഇതെല്ലാം അവിടെ സമൂഹത്തിന്റെ ഇടയിൽ പേരുണ്ട്. അപ്പോഴാണ് ഇമാം ശാബി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ അബാ ഹനീഫ ഇലാ മൻ തഖ്തലിഫു യാ അബാ ഹനീഫ. ഓ അബൂ ഹനീഫ, നീ ഏത് പണ്ഡിതന്റെ ദർസിലാണ് എപ്പോഴും പോയി വരാറുള്ളത്? ഇലാ മൻ തഖ്തലിഫ്, ഏത് പണ്ഡിതന്റെ ദർസിലാ പോയി വരാറുള്ളത്? ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വേറെ എവിടെയും പോകുന്നില്ല, ഞാൻ എപ്പോഴും അഖ്തലിഫു ഇല സൂഖ്, എന്റെ പണി മാർക്കറ്റിൽ പോവുക, കച്ചവടം ചെയ്യുക, തിരിച്ചു വരിക, ഞാൻ പ്രത്യേകിച്ചൊരു പണ്ഡിതന്റെയും ദർസിലേക്ക് പോകുന്നില്ല. അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട അബൂ ഹനീഫ നുഅ്മാൻ ഇബ്നു സാബിത്തെ, അലൈക ബിൻ നളറി ഫിൽ ഇൽമി വ മുജാലസത്തുൽ ഉലമാ. ഓ നുഅ്മാൻ ഇബ്നു സാബിത്തെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ദിഷണയുടെയും ബുദ്ധിയുടെയും വിവേകത്തിന്റെയും ആലോചനയുടെയും അലമാലകളെയും ആകാശങ്ങളെയും വെറുതെ നഷ്ടപ്പെടുത്താതെ പണ്ഡിതന്മാരുടെ മുമ്പിൽ പോയി ചമ്രം പടിഞ്ഞിരുന്നിട്ട് വിജ്ഞാനം പഠിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വസീയത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഇൽമു പഠിക്കുന്നത് അതിന് അർഹതപ്പെട്ട ആളുകൾക്ക് അലങ്കാരമാണ്. മാത്രമല്ല പരിശ്രമത്തിന്റെ പ്രഭാത പ്രദോഷങ്ങളിൽ അധ്വാനിച്ച് വിധി നിർദ്ധാരണത്തിനു ശ്രമിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങൾക്കുള്ള വിലാസമാണ് അള്ളാഹുവിന്റെ വിജ്ഞാനവുമായി വ്യാപൃതരാവുക. അതുകൊണ്ട് നുഅ്മാനെ പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോയിക്കോ. ആലോചനയുടെ ശീലുകൾ ഈ വാചകത്തിലുടക്കിയിട്ട് കച്ചവടക്കാരനായ നുഅ്മാനെ സാബിത്തു റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, ശരിയാണല്ലോ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാനമായി നൽകിയ ഇൽമു അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. الانبياء لم يورثوا دينارا ولا درهما بل ورثوا العلم. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാര് ഇവിടെ അനന്തരമായി വെച്ചിട്ട് പോയത് ദീനാറുകളല്ല, ഡോളറുകളല്ല, കാശുകളല്ല, കറൻസികളല്ല, സ്വർണമല്ല, വെള്ളിയല്ല, ബൽവറസുൽ ഇൽമാ, അവര് ഇൽമാണല്ലോ അനന്തരമായി വെച്ചിട്ടുള്ളത്. ആ അമ്പിയാക്കന്മാരുടെ അനന്തരം എടുക്കാൻ എന്റെ ജീവിതമൊന്ന് വിനിയോഗിച്ചാലോ എന്ന് ആലോചിക്കാൻ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു ചിന്തിക്കുന്നതിവിടെയാണ്. അങ്ങനെ ഒരു സംഭവത്തിന്റെ യാദൃച്ഛികമായ പ്രചോദനം. അതുമാത്രമല്ല, ഒരു ദിവസം ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിന്റെ ചാരത്തിരിക്കുന്ന സമയത്താണ് ഒരു പെണ്ണ് വന്നൊരു മസ്അല ചോദിക്കുന്നു.
ഇൽമുൽ കലാമുമായി വ്യാപൃതനായ അബൂ ഹനീഫ ഇമാമ തങ്ങൾക്ക് മറുപടി പറയാനില്ല. ഉടനെ പെണ്ണിനോട് പറഞ്ഞു, അവിടെ വലിയ ഉസ്താദുണ്ട്, ഹമ്മാദ് ബിൻ അബി സുലൈമാൻ എന്ന പണ്ഡിതനുണ്ട്, മഹാനവരുടെ അടുക്കൽ പോയിക്കോളൂ. ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയി മതവിധി അറിഞ്ഞിട്ട് തിരിച്ചു വന്ന പെണ്ണിനോട് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങൾ ചോദിക്കുന്നു, എന്റെ ഉസ്താദ് എന്താണ് പറഞ്ഞു തന്നത് മോളെ? മതവിധി അറിഞ്ഞുകൊണ്ട് അത്ഭുതപ്പെട്ട് തീരുമാനിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ഇരുന്നാ പറ്റൂല. അങ്ങനെയാണ് കച്ചവടത്തിന്റെയും വ്യാപാരത്തിന്റെയും പരിജ്ഞാനത്തിന്റെ പർവ്വതത്തിലേക്ക് കാലെടുത്തു വെക്കുന്നു. ഹമ്മാദ് ബിൻ അബി സുലൈമാൻ അൽ അശ്അരി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനെ തേടിപ്പിടിക്കുകയാണ്. സ്വഹാബത്തിന്റെ ഇടയിൽ രണ്ടു വിധത്തിലുള്ള സ്കൂളുകളുണ്ട്, സ്കൂൾ ഓഫ് തോട്ട് ആൻഡ് സ്കൂൾ ഓഫ് റിപ്പോർട്ടേഴ്സ് ഓർ റിപ്പോർട്ട്സ്. അവിടുന്ന് റിവായത്തിൽ മദ്രസത്തുൽ റിവായ വ മദ്രസത്തുൽ ദിറായ, അവിടുന്ന് പരിജ്ഞാനത്തിന്റെ രണ്ട് വഴികൾ സ്വഹാബത്തിന്റെ കയ്യിലുണ്ട്. ഒരു ഭാഗത്ത് ഒരു പറ്റം സ്വഹാബത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അടക്കമുള്ള ആളുകൾ സ്വഹാബത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ വായിക്കണമെന്ന് പറഞ്ഞവരാണ് കൂടുതൽ. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അടക്കമുള്ള മഹാന്മാരായ ആളുകൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അടക്കമുള്ള സ്വഹാബികൾ അവിടുന്ന് മദ്രസത്തുർ റഈന്റെ ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിഷയം വന്നാൽ ആലോചനയ്ക്കു കൂടി പ്രാധാന്യം കൊടുത്തിട്ട് പ്രമാണങ്ങളെ വിലയിരുത്തുന്നവരാണ്. എന്നാൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മദീനയിലുള്ള നേതാവ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയുള്ള മഹാന്മാർ, അവർ കേവലം നിവേദനങ്ങളെ മാത്രം അവലംബിക്കുന്നവരാണ്. അവർക്ക് മദ്രസത്തുൽ ഹദീസ് എന്നാണ് പറയുക, ഇത് മദ്രസത്തുർ റഈ എന്നാണ് പറയുക. ഈ രണ്ട് മദ്രസകളും തമ്മിൽ ചിലപ്പോഴൊക്കെ ചില ചർച്ചകൾ നടക്കാറുണ്ട്. കാരണം ധിഷണയോടുകൂടി യുക്തിദീക്ഷയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്തുന്ന ഒരുപറ്റം ആളുകൾ, മറുഭാഗത്ത് നിവേദനങ്ങളെ മാത്രം പറയുന്ന ആളുകൾ, ഇങ്ങനെ സ്വഹാബത്തിന്റെ ഇടയിലുള്ള വീക്ഷണം വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ബഗദാദ് മുഴുവൻ ചിന്തയുടെ ലോകമാണ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ലോകമാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ ലോകമാണ്. അതേസമയത്ത് മദീന നിവേദനങ്ങളുടെയും അനുദാവനങ്ങളുടെയും തബറുക്കാത്തിന്റെയും മേഖലയാണ്. കാരണം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ അള്ളാഹുവിന്റെ ശൈലിയതാണ്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഇതിൽ നിന്ന് പഠിച്ചെടുത്തു. ഷഹീദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹുവിന് 40 കൊല്ലം മദീനത്തെ പള്ളിയിൽ ദുറുസ് നടത്തിയ മഹാനായ താബിഈ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹുവൻ. ആരാണ് സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹുവനു? അബൂ ഹുറൈറ റളിയല്ലാഹുവിനുമായി കുടുംബ ബന്ധമുള്ള മഹാനാണ്. മാത്രമല്ല, അവിടുത്തെ പ്രിയപ്പെട്ട മകളെ രാജ്യത്തിന്റെ ഖലീഫയ്ക്ക്, ഖലീഫയുടെ മകന് വേളി കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ തന്റെ മകളെ പ്രിയപ്പെട്ട മുത്തഅല്ലിമിനെ അവിടുന്ന് പ്രിയപ്പെട്ട മുത്തഅല്ലിമിന്റെ ഭാര്യ മരണപ്പെട്ടു പോയിട്ട് രണ്ടാമത്തെ ഭാര്യയായി കല്യാണം കഴിച്ചു കൊടുത്തു സുന്ദരിയായ മകളെ. രാജ്യത്തിന്റെ ഖലീഫ ചോദിച്ചു ഖലീഫയുടെ മകന് കല്യാണം കഴിച്ചു കൊടുക്കാൻ, വേണ്ടാന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോ പുതിയ ആപ്പിള വീട്ടിൽ നിന്ന് ഇറങ്ങി ഉസ്താദിന്റെ ദർസിൽ പോകാൻ. ചോദിച്ചു എവിടേക്കാണ് പുതിയ ആപ്പിള പോകുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഷഹീദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹുവിന്റെ ദർസിലേക്ക് പോവുകയാണ്. ഉടനെ മകൾ അവരെ നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, ഉഅല്ലിമുക ഇൽമ സഈദ്, എന്റെ പ്രിയപ്പെട്ട പിതാവ് സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഇന്ന് ദർസ് എടുക്കുന്ന അധ്യായം ഞാൻ ഇവിടെ വെച്ച് ദർസ് എടുത്തു തരാം, നിങ്ങൾ പോകേണ്ടതില്ല. അങ്ങനെയുള്ള വൈജ്ഞാനിക പർവ്വതങ്ങളെ ആ കാലഘട്ടത്തിൽ സംഭാവന ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ഒട്ടുമുക്കാൽ താബിഈങ്ങളുടെയും വീട്ടിലുള്ള ഉമ്മമാര്, സഹോദരിമാര്, പെൺകുട്ടികൾ, പ്രിയപ്പെട്ട പിതാക്കൻ ിൽ നിന്ന്, ആംഗളമാരിൽ നിന്ന് വീട്ടിന്റെ അകത്ത് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചവരാണ്. ഇൻഷാല്ലാ മറ്റൊരവസരത്തിൽ ആ വിഷയം നമുക്ക് പറയേണ്ടതാണ്. ഇവിടെ ഒരിക്കലും സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പുതിയ സമീപനങ്ങളോട്, മുഴുവൻ ഇസ്ലാമിന്റെ ചിട്ടകളെയും തമസ്കരിച്ചിട്ടുള്ള പുതിയ വിപ്ലവങ്ങളോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മുടെ മുൻഗാമികൾ അരമനയുടെ അകത്തളത്തിൽ ആത്മജ്ഞ
അജ്ഞാനത്തിന്റെ ഗിരിസംഘങ്ങളെ കീഴടക്കിയവരായിരുന്നു. ഉദാഹരണമാണ് ഔറംഗസീബ് ആലംഗീർ എന്ന് പറയുന്ന ഡൽഹി സൽത്തനത്തിന്റെ ആത്മനിഷ്ഠയുള്ള ഭരണാധികാരി. ആ ഭരണാധികാരിയുടെ മകൾ സീനത്തു ബീഗം. ആ സീനത്തു ബീഗത്തിന്റെ പേരിൽ ഒരു പള്ളി ഇപ്പോഴും ഡൽഹിയിലുണ്ട്. ആ സീനത്തു ബീഗം സീനത്തു തഫാസീർ എന്ന ഗ്രന്ഥം എഴുതിയ മഹബിയാണ്. വീട്ടിന്റെ അരമനയുടെ ഉള്ളിലിരുന്ന് പിതാവിൽ നിന്ന് വിജ്ഞാനം പഠിച്ച മഹബിയാണ്. ഞാൻ വിഷയം മാറിപ്പോവുകയില്ല. അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആലോചനയുടെ ദർസിലാണ്, അല്ലെങ്കിൽ മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ് സാലിം ബിൻ അബ്ദുല്ലാഹി എന്നവർ അതുപോലെ റിവായത്തിനെ മാത്രം അവലംബിക്കുന്ന മഹാനാണ്, സ്കൂളിലാണ്. അപ്പൊ അവരോട് എന്തെങ്കിലും ഒരു വിഷയം ചോദിച്ചാൽ പറയും, ഈ വിഷയത്തിൽ എന്താ നിങ്ങൾക്ക് മസല പറയാനുള്ളത്? അപ്പൊ ഹദീസിന്റെ ആളുകൾ പറയും, ആ വിഷയത്തിലൊരു ഹദീസും കണ്ടില്ലല്ലോ. എന്നാ നിങ്ങൾക്കൊന്ന് സ്വന്തം പറഞ്ഞുകൂടെ ഒരു അഭിപ്രായം? ഞാൻ അഭിപ്രായം പറഞ്ഞിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു അഭിപ്രായം എന്റെ മനസ്സിൽ തോന്നിയാൽ പിന്നെ എങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരും? സാലിം ബിൻ അബ്ദുല്ലാഹി എന്ന മഹാനോട് ചോദിച്ചു, താബിഈയാണ്. ഒരു വിഷയത്തിൽ മസല ചോദിച്ചു, മഹാനവറുകൾ പറഞ്ഞു ഞാൻ ആ വിഷയത്തിൽ ഒരു ഹദീസും കണ്ടില്ല. അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് ആലോചന കൊണ്ട് മറുപടി പറഞ്ഞുകൂടെ? അപ്പൊ പറഞ്ഞു ഞാനൊരു മറുപടി പറഞ്ഞു നിങ്ങൾ കേട്ടുവിടുന്ന് പോയി. അപ്പൊ മറ്റൊരു അഭിപ്രായം എന്റെ മനസ്സിൽ വന്നാൽ ഞാൻ എന്താണ് പറയുക എന്ന് മഹാനവറുകൾ ചോദിച്ചു. അപ്പൊ ഈ രണ്ട് തോട്ട്സും തമ്മിൽ ചെറിയ ക്ലാഷുകൾ, ആരോഗ്യപരമായ ചർച്ചകൾ അന്ന് നടക്കാറുണ്ട്. അതിന്റെ ഇടയിൽ രസാവഹമായൊരു നിവേദനം നമുക്ക് കാണാം. ഒരിക്കൽ ഈ പ്രമാണങ്ങളുടെ പ്രത്യക്ഷവാദകം മാത്രം ശ്രദ്ധിക്കുന്ന കുറച്ചാളുകൾ, ഇവരോ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹുവിന്റെ ഉസ്താദ് ഹമ്മാദ് ബിൻ അബി സുലൈമാൻ റളിയല്ലാഹുവിനെ പോലെ, അതുപോലെ തന്നെ ശുറൈഹുൽ ഖാളിയെ പോലെയുള്ള ആളുകൾ, അവരെല്ലാവരും ചിന്താപരമായ തലങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അവരിവരും തമ്മിൽ ചർച്ചയുണ്ടായി. ഒരു ചോദ്യം ഉന്നയിച്ചു ഇവരോട്, ഒരാട്ടിന്റെ അകിട്ടിൽ നിന്ന് പാല് കുടിച്ച ഒരാണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഒരാടിന്റെ മുലയിൽ നിന്ന് പാല് കുടിച്ച ആണും പെണ്ണും ഇവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ? അപ്പോൾ ഉടനെ അഹലുൽ ഹദീസുകാർ പറഞ്ഞു, പറ്റില്ല. എന്താണ് നിങ്ങൾക്ക് തെളിവ്? ഒരു 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 മുലയിൽ നിന്ന് പാല് കുടിച്ച ആണും പെണ്ണും തമ്മിൽ മുലകുടി ബന്ധം വന്നു പോയി, അതുകൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു. പ്രത്യക്ഷ പ്രയോഗം അങ്ങനെയാണ് ഹദീസിന്റെ. അപ്പോൾ ബഹുമാനപ്പെട്ട മഹത്തുക്കൾ, ബുദ്ധിയുടെയും ചിന്തയുടെയും തലത്തിലൂടെ വിഷയങ്ങളെ വിലയിരുത്തിയ മഹാന്മാർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. എടോ ആടിന്റെ മുലക്ക് അകിട് എന്നാ പറയാ, മറ്റേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രയോഗിച്ചത് മനുഷ്യന്റെ അമ്മിഞ്ഞ ഈമുന്ന സ്ഥലത്തെ കുറിച്ചാണ്. ഈ പ്രയോഗത്തെ കൂടി നിങ്ങൾ ചിന്തിക്കാതെയാണ് പറഞ്ഞു പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് പെണ്ണും പെണ്ണാടും ഒന്നാണെന്നല്ല, പെണ്ണ് വേറെ പെണ്ണാട് വേറെ. അതുകൊണ്ട് ആടിന്റെ പാല് ഓടിച്ചവർക്ക് യാതൊരു വൈവാഹിക തകരാറുമില്ല. ഇങ്ങനെയുള്ള രസാവഹമായ കുറെ മസലകൾ അന്ന് സ്കൂൾ ഓഫ് ഹദീസ് ആൻഡ് സ്കൂൾ ഓഫ് തോട്ട്സ് ഇത് രണ്ടും തമ്മിൽ ഉണ്ടായിരുന്നതായി നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഏതായാലും ഇങ്ങനെയുള്ളതിൽ ചിന്താപരമായി മുന്നേറ്റം നൽകുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു ആരാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ പഠിക്കുമ്പോൾ ആ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട എല്ലാവരിലും കാണുന്ന ഒരു ഗുണമുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റിമാമുകൾക്കില്ലെന്നല്ല, എല്ലാവരുടെയും ചരിത്ര വിലാസത്തിന്റെ പിന്നാമ്പുറങ്ങൾ അനുരാഗത്തിന്റെ ആത്മബന്ധമില്ലാത്ത ഒരു ഇമാമിനെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കഴിഞ്ഞ് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു മുഖത്ത് വലിയ ദുഃഖമൊന്നും കാണുന്നില്ല. കുറെ ദിവസമായി ഇപ്പൊ ചോദിച്ചു, 10 കൊല്ലം ഖിദ്മത്ത് എടുത്ത അനസേ എന്താ അത്ര വലിയ ദുഃഖമൊന്നും കാണാത്തത്? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറാ കുല്ല ലൈലത്തിൻ ഖലീലി റസൂലല്ലാഹ്, എല്ലാ രാത്രിയിലും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു, എന്റെ വിഷയങ്ങൾ പറയുന്നു. റവൈതു മിനൽ മഹ്ബൂബി മാതറൈതുഹു, എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുരാഗത്തിന്റെ ആത്മശീലുകളെ പാതിരാവിന്റെ പഴുതിൽ കൊളുത്തി വെക്കാതെ ഒരു രാത്രിയും കഴിയുന്നില്ല. അതുകൊണ്ട് ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യം അനുഭവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇനിയോ മറ്റൊരു സ്വഹാബി അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്.
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരാണ്? സഈദ ഇബ്നു മസ്ഊദിൻ ബി ഖിദ്മതി നഹ്ലിഹി വ അന സഈദ് ബി ഖിദ്മതി ലിമിസാലിഹ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പെടുത്തിട്ട് മിസ്വാക്ക് എടുത്തിട്ട് ഉളു എടുക്കാനുള്ള വെള്ളം എടുത്തിട്ട് ഖിദ്മത്ത് ചെയ്ത സഹാബിയാണ്. അപ്പ അനുരാഗത്തിന്റെ ആത്മശീലുകളോട് ആത്മലയം പ്രാപിക്കാത്ത ഒരു ഗുരുവിന്റെയും മുമ്പിലേക്ക് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു എത്തുന്നില്ല. അങ്ങനെയാണ് ആലോചനയ്ക്ക് കൂടി പ്രാമുഖ്യം കൊടുക്കുന്ന ഹമ്മാദ് ബിൻ അബി സുലൈമാൻ. ആ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനാണ്. ആ പണ്ഡിതന്റെ ദർസിലേക്ക് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹനീഫ തന്നുമാൻ റളിയല്ലാഹു അൻഹു പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ പോയിരുന്ന് വളരെ തീവ്രമായ ചർച്ചകൾ, തീഷ്ണമായ വിചാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് പഠിക്കുകയാണ്. അപ്പൊ കുറച്ചു കാലം ഓതി, കുറച്ചു കാലം ഉസ്താദിന്റെ അടുക്കൽ ഓതിയപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് തോന്നി, ഇനിയൊരു ദർസ്സെന്ന് ഞാൻ സ്വന്തം തുടങ്ങിയാലോ, സ്വന്തം ദർസ് തുടങ്ങാനായോ എന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞ് പരീക്ഷിക്കാൻ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹുവിന് ഉസ്താദിന്റെ ദർസിൽ നിന്ന് കിട്ടുന്ന നിധിയാർന്ന വിജ്ഞാനത്തെ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇത്രയും കാലം ഓതിയല്ലോ, ഇനിയൊന്ന് ഖിദ്മത്തെടുത്താ കുറച്ച് മുത്തഅല്ലിമീങ്ങൾക്ക് സേവനം ചെയ്യാമല്ലോ, അങ്ങനെയുള്ള ചിന്തയും രണ്ടും കൂടിയായപ്പോൾ അഖ്തബിറു, ഞാൻ അവിടുന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. ഉസ്താദിന്റെ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ സ്വീകരിച്ചു. ആ ഉസ്താദിന്റെ ചോദ്യത്തിന് എനിക്ക് മറുപടി പറയാൻ കഴിയുന്നോന്നറിയാൻ ഞാൻ നോക്കിയപ്പോ പലതിനും കഴിയുന്നില്ല. ആ പണി ഞാൻ നിർത്തിവെച്ചു, ഉസ്താദിന്റെ അടുക്കൽ തന്നെ കൂടാൻ തീരുമാനിച്ചു. പിന്നെയും പതിറ്റാണ്ടുകളോളം ഹമ്മാദ് ബിൻ അബി സുലൈമാൻ എന്ന് പറയുന്ന മഹാനവരുടെ ദർസിൽ പഠിച്ചു. ആ ഹമ്മാദ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിനു ശേഷം മഹാനവരുടെ ദർസിൽ മുദരിസായി അവരോധിക്കപ്പെടുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന്റെ ഇടയിൽ നടന്ന ചർച്ചകൾ, സമശീർഷരായ ആളുകളോടുള്ള തർക്ക വിതർക്കങ്ങൾ, ഇതിലേക്കെല്ലാം ഇൻഷാല്ലാ നമ്മുടെ നാളത്തെ ഒരു അധ്യായം അതായതുകൊണ്ട് അതിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹുവിന് പ്രൗഢമായ ദർസുമായി മുന്നോട്ട് പോവുകയാണ്. ആ മഹാനവരുകൾ പറയുന്നു, എനിക്ക് ഇൽമ് കിട്ടാനുള്ള കാരണം ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഒരു കൽപ്പനയോടും ഞാൻ വിലക്ക് പറഞ്ഞിട്ടില്ല.